ഷിബോട്ടാ ഒരു റിക്വസ്റ്റ് ഉണ്ട് പറയൂ നാളെയോ നാളത്തെഴിഞ്ഞോ ആയിട്ട് ഈ കൊച്ചിന്റെ പാട്ട് നിർത്തി കളയരുത് കേട്ടോ ഇല്ല ഇല്ല ഒരിക്കലും ശ്രീരാമനോ ഹായ് മച്ചാമാരെ നമസ്കാരം ഞാനിന്നുള്ളത് വാഗേരി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ നൊട്ട് മുമ്പിലാണ് ഉള്ളത് ഞാനിവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവിടെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അടിപൊളി കലാകാരിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ആറാം ക്ലാസ്സിൽ പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് പങ്കെടുക്കുന്ന മത്സരങ്ങളിലൊക്കെ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസ് വാങ്ങി ഒരുപാട് അംഗീകാരങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഒരു മിടുക്കി കലാകാരിയാണ് അളക ഷിബു എന്ന് പറയുന്നത് ഈ അളക ഷിബുവിനെയാണ് ഇന്ന് നിങ്ങളുടെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുന്നത് പോയി നോക്കാം ഷിബുടാ നമസ്കാരം അളക ഷിബു എന്തുണ്ട് വിശേഷം അടിപൊളിയായിട്ട് നിന്നെ കാണാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം വന്നത് ഏഹ് അപ്പൊ ഇന്നത്തെ പെർഫോമൻസ് അളകാ ഷിബുവിന്റെ പെർഫോമൻസ് ആ അല്ലേ നമുക്കത് അതിലത്തോടെ തുടങ്ങിയാലോ നമുക്ക് മോഹം കൊണ്ടു ഞാൻ ദൂരേദോ ഈണം പൂത്താൾ മധു തേടി കൊണ്ടു ഞാൻ ദൂരേദോ ഇണം പുതാർ മധു തേടിപ്പോ അടിപൊളി മോളെ അടിപൊളി ഇതല്ലേ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഈ മോളയൊക്കെ അല്ലേ നമ്മൾ ഉയർത്തി കൊണ്ടുവരുക എന്ന് പറയുന്നത് ചെയ്യേണ്ടത് അല്ലേ ഏറ്റവും കൂടുതൽ ആ കൊച്ചു ആഗ്രഹത്തോടു കൂടിയാണ് അല്ലെങ്കിൽ ആത്മാർത്ഥതയോട് കൂടിയാണ് ഈ ഒരു കലയെ സ്നേഹിച്ച് മുമ്പോട്ട് വരുന്നത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം ആ ഒരു പാട്ടിന്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടാണ് മോള് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നേരത്തെ ചെറുപ്പം മുതലേ മോൾക്കുള്ളതാണോ ഇവളുടെ ഈ ഒരു ഇവളിലൊരു പാട്ടുകാരി ഉണ്ടെന്നുള്ളത് കണ്ടെത്തിയത് ഓ ഇവിടെ പഠിച്ച എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ എന്റെ പ്രിയ സുഹൃത്തുമായ വി കെ രാജൻമാസ്റ്റർ ആണ് വി കെ രാജൻമാസ്റ്റർ മൂടക്കൊല്ലി സ്കൂൾ അപ്പം രാജമാഷിൻ്റെ ഓഫീസിനോട് ചേർന്ന് ഒരു പ്രീ പ്രൈമറി ക്ലാസ്സിൽ ഇവളൊരു കവിത ചൊല്ലിയപ്പോൾ അത് കേട്ട് കേൾക്കുകയും അങ്ങനെ എന്നോട് പറയും ഇവളൊരു കഴിവുണ്ട് ഇവിടെ പ്രോത്സാഹിപ്പിക്കണം അപ്പം ഇവിടെ മ്യൂസിക് പഠിപ്പിക്കണം അപ്പം അന്ന് തൊട്ട് സാറ് എല്ലാ കാര്യത്തിനും പിന്നെ അളവേക്ക് വേണ്ട ഇന്ന് വരെ അവിടെ നിന്ന് പോകുന്നെങ്കിലും ഇപ്പോഴും സാറ് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകി പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ ഏ

ഇപ്പ ഇപ്പൊ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് രണ്ട്ക്കസ്ട്രാന്റെ കൂടെയാണ് അല്ലെ അടിപൊളിയാണെന്ന് അവര് പറയലുണ്ടോ മോശം പറയലുണ്ടോ ആരെങ്കിലും ഏത് സമയത്ത് ഗാനമോളക്ക് വിളിച്ചാലും പോവും അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മോൾക്ക് പാട്ട് പാടാൻ മോളെ ആരാണോ വിളിക്കുന്നത് അവിടെ ഒരു മടിയില്ലാതെ ചെന്ന് പാടി അവിടെ തകർത്തു വരും എന്നുള്ളതാണ് മോളിന്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മോളെ നമുക്ക് ഒരു പാട്ടും കൂടെ കേട്ടാലോ പൊട്ടുകുത്താൻ സമ്പ്യകൾ ചാലിച്ച സിന്ദൂരം ഇന്നെ നീക്ക് കണ്ണിഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട് വിണ്ണിലെ നക്ഷത്ര എൻ്റെ സ്വപ്നത്തിൻ വീട്ടിൽ കഞ്ചാണന്റെ എൻ്റെ സ്വപ്നത്തിൻ സ്വപ്നത്തിൻ്റെ

ഉയരങ്ങളിൽ ഉയരങ്ങളിൽ എത്തേണ്ട ഒരു മിടുക്കി ആണ് ഈ മോള് എന്ന് പറയുന്നത് അളക ഷിബു അല്ലെ ഇപ്പോളെ നമ്മൾ ഈ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് അല്ലെ ഈ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏത് സൈസ് പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ മോൾക്ക് പാടാൻ ഇഷ്ടം എനിക്ക് പഴയ പാട്ടുകളാണ് കൂടുതലും പാടാൻ ഇഷ്ടം പഴമയോടാണ് ഇഷ്ടം അല്ലേ ഇഷ്ടം ഓക്കെ പഴയ പാട്ടുകൾ കുറെ പഠിച്ചു വെച്ചിട്ടുണ്ടോ കൊറേ പഠിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഒരെണ്ണോട് പാടിയാലോ പാടാ ത്തിൽ നായകനോ നന്ദനവനത്തിൽ ഗായകനോ അഞ്ചിതൾ പൂക്കൾ കൊണ്ടംബുകൾ തീർത്തവൻ അവനായി നിറയ്ക്കുന്ന കാമദേവനോ നളചരിതത്തിൽ നായകനോ ജാനകി പർവത്തിലേ ധനഞ്ജയനോ അനിരുദ്ധനോ അവൻ എൻ്റെ വാ ഒരു രക്ഷയില്ല മോള് പാടുന്ന അതിൽ ലയിച്ച പാടുന്ന ആ എക്സ്പ്രഷൻ നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ താങ്ക് യു ഷിബോട്ടാ ഒരു റിക്വസ്റ്റ് ഉണ്ട് നാളെയോ ആയിട്ട് ഈ കൊച്ചിന്റെ പാട്ട് നിർത്തി കളയരുത് കേട്ടോ നമുക്ക് എന്തൊക്കെ പോരായ്മകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് എന്തൊക്കെ സാഹചര്യ ഉണ്ടെന്നുണ്ടെങ്കിലും ലോകമെമ്പാടുമുള്ള മലയാളികൾ എല്ലാവരും മോളുടെ കൂടെ ഉണ്ടാവും ഷിബോട്ടിനെയും കൂടെ ഉണ്ടാവും അപ്പോൾ നിർത്തരുത് നിർത്തരുത് മുമ്പോട്ട് വെച്ചടി വെച്ചടി കയറാനുള്ള ഒരു പ്രോത്സാഹനം മോൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു അപേക്ഷ മാത്രമാണ് എനിക്കുള്ളത് വയനാട്ടിലെ മൂടക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് വാഗേരിക്ക് അടുത്തുള്ള മൂടക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് അളക ഷിബു താമസിക്കുന്നത് ഈ അളക ഷിബുവിനെ പ്രോത്സാഹിപ്പിച്ച് ഇതിന്റെ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് അളയൊക്കെ ആവശ്യമാണ് അല്ലേ സപ്പോർട്ട് ചെയ്യുന്നു ചോദിച്ചു നോക്കേ സപ്പോർട്ട് ചെയ്യണം ഓക്കെ വീണ്ടും ഇതേപോലെയുള്ള എല്ലാവരുടെയും സപ്പോർട്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് വീണ്ടും ഇതേപോലെയുള്ള അടിപൊളി കിടക്കാച്ചി ആളുകളുമായിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ബൈ